ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ. ഇന്ന് ജൂൺ 24 വെള്ളി. പ്രധാന വാർത്തകൾ. കുവൈറ്റിൽ ജനുവരി 1 മുതൽ ജൂൺ 20 വരെയുള്ള കാലയളവിൽ റെസിഡൻസി നിയമം ലംഘിച്ച 10,800 താമസക്കാരെ നാടുകടത്തിയതായി റിപ്പോർട്ട്. നാടുകടത്തപ്പെട്ടവരിൽ ഭൂരിഭാഗവും ബാച്ചിലേഴ്സ് റെസിഡൻഷ്യൽ ഏരിയകളായ ജീബ് അൽ ഷുയൂബ്, മഹ്ബൂൾ ആറു ഷുവൈക്ക് ഇൻഡസ്ട്രിയൽ ഏരിയ, ബീദ് അൽഗർ, വഫ്രഹാം സബ്ദാലി ഏരിയ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന നാമമാത്ര തൊഴിലാളികളാണെന്ന് ഉറവിടം വിശദീകരിച്ചു. തീവ്രമായ സുരക്ഷാ ക്യാമ്പയിനുകളിൽ നിന്നും രക്ഷപ്പെടുവാൻ ജിലീബ് അൽ ഷുയൂബിൽ നിന്നും പലായനം ചെയ്യുന്ന തൊഴിലാളികൾ മറ്റു പ്രദേശങ്ങളിലേക്ക് കുടിയേറുന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഉറവിടം നിഷേധിച്ചു. സുരക്ഷാ പലായനമുണ്ടെന്നും കൂടാതെ സ്ഥിതിഗതികൾ തുടർച്ചയായി നിരീക്ഷിക്കുന്നുണ്ടെന്നും അധികൃതർ പറഞ്ഞു. പ്രഥമ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് അഹമ്മദ് അൽ നവാഫും മന്ത്രാലയത്തിൻ്റെ അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ അൻവർ അൽ ബർജാസും റെസിഡൻസി നിയമവും സുരക്ഷാ ക്യാമ്പയിനുകളും ലംഘിക്കുന്നവരുമായി ബന്ധപ്പെട്ട ഫയൽ ദിവസേന സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുവൈറ്റിലെ ബാങ്കുകൾ സെൻട്രൽ ബാങ്ക് ഓഫ് കുവൈറ്റിനും കുവൈറ്റിനകത്തും പുറത്തുമുള്ള സാമ്പത്തിക കൈമാറ്റങ്ങളുടെ ഡാറ്റയും 3,000 ദിനാറിന് തുല്യമോ അതിൽ കൂടുതലോ ഉള്ള പ്രാദേശിക ബാങ്കുകളിലെ ക്യാഷ് ഡെപ്പോസിറ്റുകളും നൽകണം. ജൂലൈ 3 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നതാണ് റിപ്പോർട്ട്. കസ്റ്റമർ അക്കൗണ്ടുകളിലേക്കുള്ള പണമിടപാടുകളുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്കായി ഒരു ഡാറ്റാബേസ് സ്ഥാപിക്കുവാൻ തീരുമാനിച്ചതായി സെൻട്രൽ ബാങ്ക് എല്ലാ ബാങ്കുകൾക്കും സർക്കുലർ നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു. ഒരു ഉപഭോക്താവിന് പ്രതിദിനം 3,000 ദിനാർ അല്ലെങ്കിൽ അതിന് തുല്യമായ വിദേശ കറൻസികൾ തുല്യമോ അതിൽ കൂടുതലോ ആയ ഇടപാടുകാരുടെ പ്രയോജനത്തിനായി കുവൈറ്റിലേക്ക് പണം കൈമാറ്റം നടത്തുന്നു. ഖത്തർ ലോകകപ്പിൽ 96 മനുഷ്യാവകാശ വോളണ്ടിയർമാരുടെ സേവനവും. ഇതാദ്യമായാണ് വൻകിട കായിക ടൂർണമെന്റിൽ മനുഷ്യാവകാശ വോളണ്ടിയർമാർ എന്ന ആശയം നടപ്പാക്കുന്നത്. മത്സരം കാണാനെത്തുന്ന ആരാധകരുടെ സുരക്ഷയും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനാണ് ഇത്. കഴിഞ്ഞ വർഷം ഖത്തറിൽ നടന്ന ഫിഫ അറബ് കപ്പിൽ പരീക്ഷിച്ച് വിജയം കണ്ടതാണ് ഈ പദ്ധതി. ഫിഫ അറബ് കപ്പിനെത്തിയ ആരാധകരുടെ സംരക്ഷണം ഉറപ്പാക്കുവാൻ പദ്ധതി സഹായിച്ചിട്ടുണ്ട്. കൃത്യമായ വിവരങ്ങൾ അറിയാൻ കഴിയുമെന്നും വോളണ്ടിയർമാരിൽ നിന്നും പദ്ധതിയുടെ ഓഹരി പങ്കാളികളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്നും ഫിഫ മനുഷ്യാവകാശ ആന്റി ഡിസ്ക്രിമിനേഷൻ വകുപ്പ് മേധാവി ആൻഡ്രിയാസസ് ഗ്രെഫ് വ്യക്തമാക്കി. അറബ് കപ്പിൽ 12 വോളണ്ടിയർമാരാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ നവംബറിൽ നടക്കുന്ന ലോകകപ്പിൽ 96 വോളണ്ടിയർമാരാവും 10 ടീം ലീഡർമാരും ഉണ്ടാകും. താല്പര്യമുള്ളവർക്ക് ഇനിയും പ്രോഗ്രാമിൽ ചേരാമെന്നും ഗ്രെഫ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കായികവും മനുഷ്യാവകാശവും എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ ഫിഫ മനുഷ്യാവകാശ ടീമിൻ്റെ കീഴിൽ 12 വോളണ്ടിയർമാർക്കാണ് അറബ് കപ്പിനെതിരെ പരിശീലനം നൽകിയത്. മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്നും ഇതുവരെ 42,046 ഹജ്ജ് തീർത്ഥാടകർ സൗദിയിൽ എത്തിയതായി ഇന്ത്യൻ ഹജ്ജ് മിഷൻ അറിയിച്ചു. ഇവരിൽ 30,690 പേർ മക്കയിലും 11,351 തീർത്ഥാടകർ മദീനയിലുമാണ് ഉള്ളത്. ഇന്നലെ മാത്രം 5 വിമാനങ്ങളിലായി 1,672 തീർത്ഥാടകരാണ് സൗദിയിൽ എത്തിയത്. അസീസിയയിൽ നിന്നും തീർത്ഥാടകരെ മക്കയിൽ എത്തിക്കുന്നതിന് 24 മണിക്കൂറും സൗജന്യ ബസ് സർവീസും ആരംഭിച്ചു. 13 ബസ് സ്റ്റോപ്പുകളിൽ നിന്നാണ് തീർത്ഥാടകരെ എടുത്ത് മക്കയിലും തിരിച്ചും എത്തിക്കുക. കോൺസുലർ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം അസീസിയിലെ താമസ സ്ഥലവും ട്രാൻസ്പോർട്ട് വിഭാഗം ഓഫീസും സന്ദർശിച്ച് സൗകര്യങ്ങൾ വിലയിരുത്തി. ഇന്ത്യയിൽ നിന്നും മദീനയിലേക്കുള്ള വിമാന സർവീസ് കഴിഞ്ഞ ദിവസം നിർത്തലാക്കിയിരുന്നു. ശേഷിച്ചവർ ജൂലൈ 4 നേരിട്ട് മക്കയിലെത്തും. നിലവിൽ മദീനയിലുള്ള തീർത്ഥാടകർ 8 ദിവസം അവിടെ തങ്ങിയ ശേഷം ബസ്സിൽ മക്കയിലെത്തും. ഹജ്ജ് കമ്മറ്റി വഴി 56,637 പേരും സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പ് വഴി 22,600 പേരും ഉൾപ്പെടെ ഇത്തവണ 79,237 ഇന്ത്യക്കാർക്കാണ് ഹജ്ജിന് അനുമതിയുള്ളത്. വർഷാവസാനം നടക്കുന്ന ഫിഫ ലോകകപ്പിന് പിന്നാലെ ഖത്തർ വേദിയാകുന്ന ഏറ്റവും വലിയ ലോകമേളയായി 2023 ദോഹ ഹോർട്ടികൾച്ചർ എക്സ്പോ മാറുമെന്ന് അധികൃതർ. 2023 ഒക്ടോബർ 14 ആരംഭിച്ച് 2024 മാർച്ച് 17 വരെ നീണ്ടു നിൽക്കുന്ന ദോഹ എക്സ്പോ ലോകകപ്പിന് ശേഷം ഖത്തറിൻ്റെ ഏറ്റവും വലിയ മേളയായിരിക്കുമെന്ന് ഇൻ്റർനാഷണൽ ഹോർട്ടി എക്സ്പോ 2023 സെക്രട്ടറി ജനറൽ മുഹമ്മദ് അൽ ഖൗറി പറഞ്ഞു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 80 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന എക്സ്പോയിൽ 30 ലക്ഷം സന്ദർശകരെയാണ് പ്രതീക്ഷിക്കുന്നത്. വിവിധ രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും പ്രദർശനവുമായി 6 മാസത്തോളം നീണ്ടു നിൽക്കുന്ന മേള രാജ്യാന്തര ശ്രദ്ധ നേടുന്ന വലിയ ഉത്സവമാകും. രാജ്യാന്തര സർവകലാശാലകളും ഖത്തറിൽ പ്രവർത്തിക്കുന്ന രാജ്യാന്തര സർവകലാശാലകളുടെയും പങ്കാളിത്തം ദോഹ എക്സ്പോയിലുണ്ടാകും. പരിസ്ഥിതി സംരക്ഷണത്തിനും ജലസേചന ആവശ്യകത കുറയ്ക്കുന്നതിലുമുള്ള നവീകരണ ആശയങ്ങൾ വിശദീകരിക്കുന്ന ബോട്ടോണിക്കൽ ഗാർഡനും പ്രദർശനത്തിൽ ഉണ്ടാകും. മുഹമ്മദ് അൽ ഖൗറി പറഞ്ഞു, നവീനവുമായ ആശയങ്ങളും സാങ്കേതിക വിദ്യകളുമായി രാജ്യത്തെ
കൃഷിയിടങ്ങളിലെ ജലസേചനം 70% വരെ കുറച്ചതായി അൽകൗറി പറഞ്ഞു. ഗവേഷണങ്ങളിലൂടെ മണ്ണ് ശാസ്ത്രീയമായി സജ്ജീകരിക്കുന്നത് വഴി ജലസേചന തോത് കുറയ്ക്കുവാൻ കഴിഞ്ഞു. മരുഭൂമിയിലെ ചെടികളിൽ ചിലത് വർഷത്തിൽ ഒരു തവണ മാത്രം ജലസേചനം ചെയ്യുന്നതിലൂടെ മണ്ണിലെ നീരുറവ നിലനിർത്തുന്നതിനും തിരിച്ചറിഞ്ഞു. അതനുസരിച്ച് ഗവേഷണം നടത്തി കൃഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ദോഹ എക്സ്പോയിലൂടെ സർവകലാശാലകൾക്കും മറ്റും ഇതു സംബന്ധിച്ച് കൂടുതൽ പഠനത്തിന് വഴിയൊരുക്കുമെന്നും കൂടുതൽ പരീക്ഷണം ആവശ്യമാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. മദീനയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പുതിയ ലോക റെക്കോർഡ് സ്വന്തമാക്കി. ഒരു ക്ലാസ്സിൽ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് ഇടം നൽകിയാണ് പുതിയ ലോക റെക്കോർഡ് സ്വന്തമാക്കിയത്. ക്ലാസ് മുറികളിലെ ദേശീയതയുടെ വൈവിധ്യത്തിൻ്റെ പേരിലാണ് ഗിന്നസ് ബുക്കിൽ ഇടം നേടിക്കഴിഞ്ഞിരിക്കുന്നത്. യൂണിവേഴ്സിറ്റി ക്ലാസ്സിൽ 170-ലധികം രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളാണ് ഒരുമിച്ചത്. ഇവരിൽ 50-ൽ പരം പേർ വൈവിധ്യമാർന്ന ഭാഷകളുണ്ടെന്നും ഏറെ ശ്രദ്ധേയമായി. വിദ്യാർത്ഥികളുടെ ഈ അപൂർവ ഒരുമിച്ചു ചേരലാണ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിക്കൊടുത്തത്. 1961 ആരംഭിച്ച സർവകലാശാലയിൽ 9 കോളേജുകളും നോൺ നേറ്റീവ് സ്പീക്കറുകൾക്കായുള്ള അറബിക് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉൾപ്പെടുന്നു. കൂടാതെ ലോകമെമ്പാടുമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ സ്കോളർഷിപ്പുകൾ വാഗ്ദാനം ചെയ്യുന്നുവെന്നതും ശ്രദ്ധേയമാണ്. കോവിഡ് പ്രതിരോധ രംഗത്തെ മികച്ച സംഭാവനയ്ക്ക് സൗദിയിലെ തവൽക്കന ആപ്പിന് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം. വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ വാർഷിക ഫോറത്തിൽ നടത്തിയ ചടങ്ങിലാണ് അംഗീകാരം നൽകിയത്. സർക്കാർ ജീവനക്കാർക്കും സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും വ്യക്തികൾക്കും കർഫ്യൂ സമയത്ത് പുറത്തിറങ്ങാനുള്ള അനുമതി നൽകുന്ന ഇലക്ട്രോണിക് സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയ ആപ്ലിക്കേഷനായിരുന്നു തവൽക്കന. ഇത് കോവിഡ് വൈറസിൻ്റെ വ്യാപനം പരിമിതപ്പെടുത്തുവാൻ സഹായിച്ചതായി വിലയിരുത്തി. ജാഗ്രതയോടെയുള്ള തിരിച്ചുവരവിൻ്റെ ഘട്ടത്തിൽ സുപ്രധാന സേവനങ്ങൾ ആപ്ലിക്കേഷനിലൂടെ നടപ്പാക്കുവാനും സാധിച്ചു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ഭരണസാരഥികളുടെ മേൽനോട്ടവും നേതൃത്വത്തിൻ്റെ പിന്തുണയും ശാക്തീകരണവും മാർഗനിർദ്ദേശവുമാണ് നേട്ടത്തിന് പിന്നിലെന്ന് സൗദി ഡാറ്റ ആൻഡ് ഐഐ അതോറിറ്റി പ്രസിഡന്റ് ഡോക്ടർ അബ്ദുള്ള ബിൻ ഷറഫ് അൽ ഗാദമി അറിയിച്ചു. ഗൾഫ് കറൻസികൾക്കെതിരെ രൂപയുടെ മൂല്യം വീണ്ടും ഇടിഞ്ഞു. രാജ്യാന്തര വിപണിയിൽ ഒരു UAE ദിർഹത്തിന് 21.31 രൂപയാണ് ഇന്നലത്തെ നിരക്ക്. ഈ മാസം 11-15 തീയതികളിൽ ദിർഹത്തിന് 21.28 വരെ എത്തിയിരുന്നുവെങ്കിലും 21.31 എത്തുന്നത് ഇതാദ്യമായാണ്. സൗദി റിയാലിന് 20.85 രൂപ, ഖത്തർ റിയാലിന് 21.49, ഒമാൻ റിയാലിന് 203.21, ബഹ്റിൻ ദിനാർ 207.57, കുവൈറ്റ് ദിനാർ 255.14 രൂപ എന്നിങ്ങനെയാണ് ഇന്നലത്തെ ഓൺലൈൻ നിരക്ക്. പ്രാദേശിക ധനവിനിയോഗ സ്ഥാപനങ്ങൾ ഈ നിരക്കിൽ നിന്നും 5 മുതൽ 15 പൈസ വരെ കുറച്ചാണ് ഉപഭോക്താക്കൾക്ക് നൽകി വരുന്നത്. ശമ്പളം ലഭിക്കാൻ ഇനിയും ഒരാഴ്ച ശേഷിക്ക് സാധാരണ പ്രവാസികൾക്ക് ആനുകൂല്യം പ്രയോജനപ്പെടുത്താനായില്ല. നിക്ഷേപം ആഗ്രഹിച്ച് മെച്ചപ്പെട്ട നിരക്കിനായി പണം സ്വരുക്കൂട്ടി വെച്ചവർ മാത്രമാണ് പണം അയക്കുവാൻ എക്സ്ചേഞ്ചിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ കാര്യമായ തിരക്ക് ഉണ്ടായിട്ടുമില്ല. ഈ വർഷം ഇതുവരെ രൂപയ്ക്ക് 5% മൂല്യശോഷണം ഉണ്ടായി. സ്കൂൾ അവധിക്കാലം ആരംഭിക്കുമ്പോൾ തന്നെ വിമാന യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നാട്ടിലേക്ക് പോകുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് സാമൂഹ്യ പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. ചെറിയ അശ്രദ്ധ കൊണ്ട് യാത്ര മുടങ്ങുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ട മുൻകരുതൽ എടുക്കണം. തിരക്ക് വർദ്ധിച്ചതിനാൽ ചില എയർലൈൻസുകൾ നിശ്ചിത ശതമാനം അധിക ബുക്കിംഗ് എടുക്കുന്നുണ്ട്. ആരെങ്കിലും യാത്ര റദ്ദാക്കിയാൽ അധിക ബുക്കിലുള്ള ആൾക്ക് സീറ്റ് ലഭിക്കുന്നതാണ്. എന്നാൽ സീറ്റ് ഫുള്ളാണെങ്കിൽ കുറച്ച് പേർക്ക് മടങ്ങിപ്പോകേണ്ടി വരാറുമുണ്ട്. കഴിഞ്ഞ ദിവസം 20 യാത്രക്കാർക്ക് വിമാനത്താവളത്തിൽ നിന്നും മടങ്ങേണ്ടി വന്നു. ഈ സാഹചര്യത്തിൽ യാത്രക്കാർ 3 മണിക്കൂർ മുമ്പ് തന്നെ വിമാനത്താവളത്തിലെത്തി ബോർഡിംഗ് നടപടികൾ പൂർത്തിയാക്കണമെന്ന് സാമൂഹ്യ പ്രവർത്തകർ ആവശ്യപ്പെടുന്നു. വൈകിയെത്തിയാൽ ചിലപ്പോൾ സീറ്റ് കിട്ടാതെ വന്നേക്കാം. റോഡുകളിൽ ഗതാഗത തിരക്ക് ഉള്ളതിനാൽ നിശ്ചിത സമയത്ത് തന്നെ വിമാനത്താവളത്തിലെത്താൻ കഴിയണമെന്നുമില്ല. അതിനാൽ ഗതാഗത തിരക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് നേരത്തെ തന്നെ ഇറങ്ങുവാൻ ശ്രദ്ധിക്കണം. ഇതോടുകൂടി ഇന്നത്തെ സയന ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.